തലസ്ഥാനത്ത് വനിതാ ഡോക്ടർക്ക് ഉറക്ക ഗുളിക നൽകി മയക്കിക്കെടുത്തി സ്വർണവും പണവും മോഷ്ടിച്ച വീട്ടുജോലിക്കാരി പിടിയിൽ. പത്തനംതിട്ട വാളിക്കോട് നെടിയപുരം കമ്മൻചേരി വീട്ടിൽ രഞ്ജന തോമസിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 12-നായിരുന്നു സംഭവം. ഉള്ളൂരിൽ താമസിക്കുന്ന വനിതാ ഡോക്ടറുടെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി നോക്കുകയായിരുന്ന രഞ്ജന വീട്ടുജോലികളും ചെയ്തു വരികയായിരുന്നു. രാവിലെ 11 മണിയോടെ ഡോക്ടർക്ക് കൊടുത്ത ചായയിലാണ് ഉറക്ക ഗുളിക കലക്കി നൽകിയതെന്ന് പോലീസ് പറയുന്നു. ഡോക്ടർ മയക്കത്തിലായപ്പോൾ വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പവന്റെ സ്വർണവളയും 1500 രൂപയും മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. പണയം വെച്ച സ്വർണം പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സമാനമായ മറ്റൊരു സംഭവമാണ് എറണാകുളത്തും കോഴിക്കോടുമായി നടന്നത്. വീട്ടുജോലിക്കായി നിന്ന വീട്ടിൽ നിന്നും 2-ാമത്തെ ദിവസം തന്നെ സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ യുവതി പോലീസ് പിടിയിൽ. ചോറ്റാനിക്കര തലക്കോട് സ്കൂളിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം മണർക്കാട് സ്വദേശിനി സുനിത സുനിലിനെയാണ് എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടപ്പള്ളിയിലെ ഏജൻസി വഴിയാണ് വീട്ടുടമ ഒരു വീട്ടുജോലിക്കാരിയെ നിയമിച്ചത്. ജോലിക്കായി വന്ന് 2-ാമത്തെ ദിവസം ഉച്ചയോടെ തന്നെ വീട്ടിൽ നിന്നും പോയ വേലക്കാരി പിന്നെ ജോലിക്കായി വന്നില്ല. വീട്ടുടമ ചോദിച്ചപ്പോൾ മക്കൾക്ക് സുഖമില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് ഒരു വിവാഹത്തിനായി പോകാനായി അലമാര നോക്കിയപ്പോഴാണ് ആഭരണങ്ങളും 10,000 രൂപയും നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്. ഇക്കാര്യത്തെക്കുറിച്ച് സുനിതയോട് അന്വേഷിച്ചതിൽ ഒന്നും അറിയില്ല എന്നായിരുന്നു മറുപടിയും. പിന്നീട് വീട്ടുകാർ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയിൽ പറയുന്ന സമയത്ത് താൻ ഏറ്റുമാനൂരിൽ ഒരു കോൺവെന്റിൽ താമസിക്കുന്ന മക്കളുടെ കൂടെ ആയിരുന്നു എന്നായിരുന്നു സുനിതയുടെ മറുപടി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ കോൺവെന്റിൽ ചെന്നിട്ടില്ലെന്നും മോഷണം നടത്തിയ ആഭരണങ്ങൾ എവിടെയോ പണയം വെച്ചു എന്നും സൂചന ലഭിച്ചു. വാടക വീടുകളിൽ മാറി മാറി താമസിക്കുന്ന ഇവർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയതോടെ അന്വേഷണം വഴിമുട്ടിയ നിലയിലായി. ഒടുവിൽ തലക്കോട് ഭാഗത്ത് ഒരു വീട്ടിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വലയിലായത്. മണ്ണാർക്കാടുള്ള സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന ആഭരണങ്ങൾ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. ഇനി കോഴിക്കോട് മുക്കത്ത് പ്രായമായ വീട്ടുടമസ്ഥയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണവളയും വീട്ടിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറും മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ഹോം നേഴ്സിനെ മുക്കം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കോട്ടയം കുറുപ്പന്തറക്കവല മാഞ്ഞൂർ അതുല്യയാണ് കോട്ടയത്ത് പ്രതിയുടെ വീട്ടിൽ വെച്ച് പിടികൂടിയത്. 2 മാസം മുമ്പ് കൊടിയത്തൂരിലെ വീട്ടിൽ ഹോം നേഴ്സായി ജോലിക്കെത്തിയതായിരുന്നു പ്രതി. താനൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പരിചയപ്പെട്ട ആളാണ് വീട്ടുകാർക്ക് ഇവിടെ കൊണ്ടുവന്നത്. വീട്ടിൽ താമസിച്ച് ജോലി ചെയ്ത് വരുന്നതിനിടയിൽ യാതൊരു സംശയത്തിനും ഇടം നൽകാതെ ജോലി ഉപേക്ഷിച്ച് മടങ്ങി. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ടാബ് കാണാതായതോടെ നടത്തിയ പരിശോധനയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവളയും നഷ്ടപ്പെട്ടതായി അറിയുന്നത്. തുടർന്ന് വീട്ടുടമസ്ഥ നൽകിയ പരാതിയിൽ മുക്കം പോലീസ് അന്വേഷണം നടത്തുകയും പ്രതിയെ കണ്ടെത്തുകയുമായിരുന്നു. അതില്യയുടെ വീട്ടിലെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ മോഷ്ടിച്ച സ്വർണവള പ്രതി കയ്യിൽ ധരിച്ച നിലയിൽ കണ്ടെത്തി. പ്രതിയുമായി മുക്കത്തെത്തിയ അന്വേഷണ സംഘം കൊടിയത്തൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തുടർന്ന് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.